സുഹൃത്തുകൾ സമകാലിക ദിനം ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഒരു മാസത്തെ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുക ഈ ആഴ്ചയിൽ തന്നെ ഇതിന്റെ തുക വിതരണം ഉണ്ടാകുമെന്ന് രണ്ട് ദിവസം മുൻപാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക മറ്റുള്ള ആളുകൾക്ക് സഹകരണ ബാങ്കുകളിലൂടെ ഈ തുക കൈപ്പറ്റാൻ സാധിക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും പ്രതിമാസ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഓണത്തിന്റെ ഭാഗമായി മൂന്ന് ഗഡു പെൻഷൻ വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം ഇതുവരെ മുപ്പത്തി ഒരുന്നൂറ് കോടി രൂപയോളമാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതമുള്ളത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ അഞ്ച് ലക്ഷം പേർക്കാണ് ശരാശരി ഒരു മുന്നൂറ് രൂപ വരെ കേന്ദ്ര സഹായം ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയുമാണ് ബാക്കി മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തുന്നത് കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ സെപ്റ്റംബർ മാസം വരെ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ലഭിക്കാനുമുണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് അതായത് അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ഒരു പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് മുന്നൂറ് രൂപ കുറഞ്ഞായിരിക്കും ചിലപ്പോൾ ലഭിക്കുന്നത് ഇത് നിങ്ങളുടെ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് നേരിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആധാർ കാർഡുമായി ലിങ്ക് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക എത്തിച്ചേരുക അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം മുപ്പതായിരുന്നു സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസാന സമയം ഈ സമയത്തിനകം മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഒക്ടോബർ മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപത് വരെ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഒരുക്കുന്നുണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി എന്നാണ് ഇതിന്റെ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് രണ്ട് ദിവസം മുൻപ് ധനമന്ത്രി അറിയിച്ചത് ഈ ആഴ്ചയിൽ തന്നെ അതിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഇനി വരും മണിക്കൂറുകൾ തന്നെ ഈ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും വീഡിയോ കാണുന്നവരിൽ ഈ തുക ലഭിച്ച ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൈകളിലേക്ക് ഏകദേശം വെള്ളിയാഴ്ചയോടു കൂടിയൊക്കെ നിങ്ങളുടെ കൈകളിലേക്കും തുക എത്തുന്ന സാഹചര്യം ഉണ്ടാകും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി